സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സന്ദീപിന്റെ ബാഗിൽ നിർണായക രേഖകൾ കിട്ടി. സ്വർണ്ണക്കടത്ത് സംഘത്തെ പറ്റി വിലപ്പെട്ട വിവരങ്ങൾ NIA ലഭിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് രേഖകളും ബാഗിൽ നിന്നും കണ്ടെടുത്തു. അതേസമയം കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനായി NIA നടപടികൾ ഊർജിതമാക്കി. സ്വപ്നയുടെയും സന്ദീപിന്റെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ ഗതി നിർണയിക്കുന്ന വിവരങ്ങളാണ് സന്ദീപിന്റെ ബാഗിൽ നിന്നും ലഭിച്ചത്. സ്വർണ്ണക്കടത്ത് സംഘത്തെപ്പറ്റി വിലപ്പെട്ട വിവരങ്ങൾ NIA ലഭിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് രേഖകളും ബാഗിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കള്ളക്കടത്ത് റാക്കറ്റിലെ പ്രധാനികളെപ്പറ്റി സുപ്രധാന വിവരങ്ങൾ NIA ലഭിച്ചു. ഉപയോഗശേഷമുണ്ടായിരുന്ന കുറച്ച് ക്യാഷും ബാഗിൽ നിന്നും കണ്ടെടുത്തു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാകും സ്വപ്നയുടെയും സന്ദീപിന്റെയും ചോദ്യം ചെയ്യൽ. അതേസമയം കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനായി NIA നടപടികൾ ഊർജിതമാക്കി. കേസിലെ മൂന്നാം പ്രതിയും മുഖ്യകണ്ണിയുമായ ഫൈസൽ ഫരീദിനെ വൈകാതെ പിടികൂടുമെന്ന സൂചനയാണ് NIA വൃത്തങ്ങൾ നൽകുന്നത്. ഇയാൾ വിവിധ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും അതിനാൽ ഫൈസലിന് ഒളിവിൽ പോകാൻ സാധ്യമല്ലെന്നും വിവരമുണ്ട്. നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും ഇടപെട്ടിട്ടുണ്ട്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് NIA ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കടത്തിലെ ഒന്നും രണ്ടും തട്ടുകളിലുള്ളവരുടെ താവളം ഗൾഫ് രാജ്യങ്ങളാണെന്നും സ്ഥിരം കുറ്റവാളികൾ NIA റഡാറിലുണ്ടെന്നും സൂചനയുണ്ട്. 24 കൊച്ചി.